നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാനൂർ ബോംബ് സ്ഫോടന കേസിൽ പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ പിന്തുണച്ച് സി പി എം പിടിയിലായത് സന്നദ്ധ പ്രവർത്തനം നടത്തിയ ആളാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ വിചിത്രവാദം ബോംബ് പൊട്ടിത്തെറിച്ചപ്പോൾ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് അറസ്റ്റിലായതെന്നും പോലീസ് നടപടിയെ എതിർത്തുകൊണ്ട് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞു ഇയാൾ നിരപരാധിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി പി എം അക്രമം നടത്താൻ ബോംബുണ്ടാക്കുന്നു എന്നത് കള്ളപ്രചാരണ വേലയാണ് പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു സ്ഫോടനത്തിൽ പിടിയിലായ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുകയാണ് ചെയ്തത് അയാളെ തെറ്റായി ചിത്രീകരിച്ചു എന്നും ഗോവിന്ദൻ പറഞ്ഞു ബോംബ് പൊട്ടിയ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കൃത്യസമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ എത്തിയത് എപ്രകാരമാണെന്നും ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന് അയാൾക്ക് അറിയാമായിരുന്നുവെന്നും ഗോവിന്ദന്റെ ന്യായീകരണത്തെ ചോദ്യം ചെയ്ത കെ കെ രമ ഇതിനിടെ രംഗത്തെത്തിയിരുന്നു ബോംബുണ്ടാക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന സി പി എം നേതൃത്വം തന്നെ കേസിൽ പിടിയിലായവരെ ന്യായീകരിക്കുന്ന കാഴ്ച വിചിത്ര ന്യായീകരണമായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിയുടെ വീട് സന്ദർശനത്തെ ന്യായീകരിച്ചിരുന്നു ബോംബ് നിർമ്മിക്കുന്നതിനിടെ മരിച്ചയാളുടെ വീട്ടിൽ പോയത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്നും സന്ദർശനത്തിൽ അസ്വാഭാവികത ഇല്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ലെന്നും ക്രിമിനലുകളാണ് പ്രതികളെന്നും പറഞ്ഞ് കയ്യൊഴിയാനാണ് വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജയും ശ്രമിച്ചത് പാനൂരിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ബോംബ് നിർമ്മിക്കുന്നതിനിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചത് കേസിൽ പന്ത്രണ്ട് പേരുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതിൽ ആറുപേർ അറസ്റ്റിലായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം പ്രാദേശിക നേതാക്കളും കെ പി മോഹനൻ എം എൽ എയും പങ്കെടുത്തതിനെ ന്യായീകരിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നത് സന്ദർശനം മനുഷ്യത്വപരമായ സമീപനത്തിന്റെ ഭാഗമാണെന്നും അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് സംബന്ധിച്ച് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തോട് നിങ്ങളുടെ വീട് എവിടെയാണ് എന്ന മറു ചോദ്യം ചോദിച്ചാണ് മുഖ്യമന്ത്രി മറുപടി ആരംഭിച്ചത് ഒരു ഉത്തരം പറയാനാണ് വേറെ ഒന്നിനുമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ തൊട്ടടുത്താണ് വീട് നിങ്ങൾ അവിടെ പോകില്ലേ സാധാരണ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ അതിന്റെ അർത്ഥം കുറ്റത്തോട് മൃദുസമീപനം ഉണ്ടെന്നാണോ കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദുസമീപനവും ഇല്ല മനുഷ്യർ എപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത് സംബന്ധിച്ച് ചോദ്യം ആവർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി ഇങ്ങനെ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ഒരു കൂട്ടർ പോകുന്നത് നിഷിദ്ധമായ കാര്യമല്ല കുറ്റത്തോട് മൃദുവായ സമീപനം കാണിക്കുന്നുണ്ടോ എന്നാണ് പ്രശ്നം കുറ്റത്തോട് മൃദുവായ സമീപനം കാണിക്കാൻ പാടില്ല കുറ്റവാളികളോട് മൃദുവായ സമീപനം കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് തെറ്റ് മരണം നടന്ന വീട്ടിൽ പോകുന്നതും അവരുടെ ബന്ധപ്പെട്ട് ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്നതും ഒരു തരത്തിലും തെറ്റായ കാര്യമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു